മുത്തങ്ങ സമരത്തെ തുടർന്നാണ് കേരളത്തിലെ ഭൂരഹിതരായ 50,000-ത്തോളം ആദിവാസികൾക്ക് ഭൂമി നൽകാൻ സർക്കാർ തീരുമാനിച്ചത്. തുടർന്ന് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്ത് 19,000 ഏക്കർ ഭൂമി ഏറ്റെടുത്ത് ഭൂരഹിതരായ ആദിവാസികൾക്ക് നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് എന്നിവിടങ്ങളിലായാണ് 19,000 ഏക്കർ ഭൂമി കണ്ടെത്തിയത്. എന്നാൽ ഇതിൽ നിന്ന് ഒരു തുണ്ട് ഭൂമി പോലും ഭൂരഹിതരായ ആദിവാസികൾക്ക് നൽകിയില്ല. വയനാട് ജില്ലയിൽ ഭൂസമരം വീണ്ടും ശക്തമായതോടെയാണ് ആദിവാസികൾക്ക് ഭൂമി നൽകാൻ സർക്കാർ വീണ്ടും തിരക്കിട്ട നീക്കങ്ങൾ ആരംഭിച്ചത്. ഭൂരഹിത ആദിവാസികൾക്ക് നൽകാനുള്ള ഭൂമിയാണ് ഇപ്പോൾ ഭൂമി അന്യാധീനപ്പെട്ട ആദിവാസികൾക്ക് നൽകാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വയനാട്ടിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുത്ത യോഗത്തിൽ ഇത് സംബന്ധിച്ച് ധാരണയായതാണ് സൂചന. 1999 അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചെടുക്കൽ നിയന്ത്രണ നിയമം അനുസരിച്ച് കുടിയേറ്റത്തിൽ ഭൂമി അന്യാധീനപ്പെട്ട സംസ്ഥാനത്തെ 4,500 ആദിവാസികൾക്ക് ഭൂമി നൽകാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇത്തരത്തിൽ ഭൂമി നഷ്ടപ്പെട്ടവർ പൂർണ്ണമായും ഭൂരഹിതരല്ല. ഇവർക്കാണ് ഇപ്പോൾ സർക്കാർ ഭൂരഹിത ആദിവാസികൾക്ക് നൽകേണ്ട ഭൂമി വകമാറ്റി വിതരണം ചെയ്യാൻ ഒരുങ്ങുന്നത്. എം വി നിഷാന്ത്, ഇന്ത്യ വിഷൻ, വയനാട്.